കുഞ്ഞിനെ കൊലപ്പെടുത്തിയ ശരണ്യയെക്കുറിച്ച് കേട്ടതൊന്നും വിശ്വസിക്കാനാകാതെ ഞെട്ടലിലും രോഷത്തിലുമാണ് ബന്ധുക്കളും നാട്ടുകാരും. ശരണ്യയെ പൂർണ്ണമായും തള്ളിപ്പറഞ്ഞുള്ള വൈകാരിക പ്രതികരണമാണ് ശരണ്യയുടെ അച്ഛനടക്കം നടത്തിയത്. ഭർത്താവുമായുള്ള പ്രണയ വിവാഹത്തിലടക്കം എതിർപ്പുകൾ മാറ്റിവെച്ച് ശരണ്യ അംഗീകരിച്ച വീട്ടുകാർ ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ശരണ്യ തങ്ങളെ അറിയിച്ചില്ലെന്നും വ്യക്തമാക്കുന്നു. പ്രായപൂർത്തിയാകും മുൻപ് പഠിച്ചുകൊണ്ടിരിക്കെ പ്രണയിച്ച് ഭർത്താവുമൊത്തുള്ള ജീവിതം ശരണ്യ സ്വയം തെരഞ്ഞെടുക്കുകയായിരുന്നു. പിന്നീട് ഒരു വർഷത്തിന് ശേഷം പിണക്കം മറന്ന് ഇരുവരെയും ശരണ്യയുടെ വീട്ടുകാർ സ്വീകരിച്ചു. സ്വന്തം വീട്ടിലാണ് തുടർന്ന് ശരണ്യ നിന്നതും. ഭർത്താവ് വിദേശത്ത് പോയപ്പോൾ തുടങ്ങിയ കൂട്ടുകാരനുമായുള്ള അടുപ്പം ഇരുവർക്കുമിടയിൽ അസ്വാരസ്യത്തിലും മകന്റെ കൊലപാതകത്തിലും എത്തിയെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. ഈ കൊച്ചു വീട്ടിൽ ജനിച്ച് തങ്ങൾക്കൊപ്പം വളർന്ന മകൻ വിയാന്റെ മരണം ഈ മത്സ്യത്തൊഴിലാളി കുടുംബത്തിന് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു. ഞാൻ കുട്ടിനെ ഒന്നിച്ച് ഈ കുട്ടിനെ എടുക്കുന്ന ഞാൻ പിന്നെ അവളെ എന്നെ കൊല്ലൂലെന്ന് ഒരു തെളിവും ഉണ്ടാവില്ല. അപ്പം ആ കുട്ടിക്ക് മരണശിക്ഷ വിധിച്ചാലും എനിക്ക് സന്തോഷമില്ല, എനിക്കും അവളെ അമ്മക്കും എല്ലാവരും സന്തോഷമില്ല. പിണക്കത്തിലായിരുന്ന ഭർത്താവിനെ വിളിച്ചു വരുത്തി മുൻകൂട്ടി ആസൂത്രണം ചെയ്താണ് ശരണ്യ കൊല നടത്തിയതെന്നും തീരത്തുള്ളവർക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഇത്തരത്തിലൊന്നും ശരണ്യയുടെ പെരുമാറ്റത്തിൽ കാണാൻ കഴിഞ്ഞിരുന്നില്ല എന്നുമാണ് ബന്ധുക്കൾ പറയുന്നത്. ശരണ്യയുടെ ഈ നീക്കം ഭർത്താവിന് കൊടുക്കാനായിരുന്നു എന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. എല്ലാവരും ഇവിടുന്ന് അങ്ങനെയാ അവനെയാണ് സംശയിച്ചത്. രാത്രി കൂടാത്തതും വരാത്തൊരാളാണെന്ന് പറയുന്നു. ഭർത്താവും ശരണ്യയും ഒന്നിച്ച് ജീവിച്ചത് 3 വർഷത്തിൽ താഴെ. പ്രണയിച്ച് വിവാഹ ജീവിതം സ്വയം തെരഞ്ഞെടുത്ത് പിന്നീട് കാമുകനൊപ്പം ജീവിക്കാൻ മകനെ കൊലപ്പെടുത്തിയെന്ന കേസിൽ ശരണ്യ അറസ്റ്റിലാകുമ്പോൾ അതിലേക്ക് ശരണ്യയെ നയിച്ച കടുത്ത സാഹചര്യത്തെക്കുറിച്ചുള്ള ചോദ്യം ഇനിയും ബാക്കിയാണ്. പ്രത്യേകിച്ചും കാമുകനും ഭർത്താവിനും ശരണ്യയുടെ പദ്ധതികളൊന്നും അറിയില്ലായിരുന്നുവെന്ന് പോലീസ് തന്നെ കണ്ടെത്തിയിരിക്കെ വിയാന്റെ കുഞ്ഞുടുപ്പുകൾ ഇപ്പോഴും കടൽക്കാറ്റേറ്റ് ഉണങ്ങാൻ കിടക്കുകയാണ്. തൊട്ടപ്പുറത്ത് കടലിരമ്പം കേൾക്കാം. ഇനിയും ഉത്തരമാകേണ്ട നിരവധി ചോദ്യങ്ങളും. കണ്ണൂരിൽ നിന്നും സഹൽസി മുഹമ്മദ്, ഏഷ്യാനെറ്റ് ന്യൂസ്.